ഡെസിമൽ ഓപ്പറേഷൻസ് അഥവാ ദശാംശ രീതി എന്ന പാഠത്തിൻ്റെ എട്ടാം ഭാഗ ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ നൂറ്റി ഇരുപത്തിയൊന്ന നൂറ്റി ഇരുപത്തിരണ്ട് പേജുകളിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇതുവരെയുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കാണാത്തവർ അത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡെസിമൽ ഫോംസ് ഓഫ് ദ ഫ്രാക്ഷൻ ബില്ലോ ചുവടെ തന്നിട്ടുള്ള ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപം കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ത്രീ ബൈ ഫൈ അതായത് ത്രീ ബൈ ഫൈവിൻ്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം ഈ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് ഡിനോമിനേറ്ററിലെ നമ്പറിനെ ഒന്നുകിൽ ടെൻ അല്ലെങ്കിൽ ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് ഈ ഏതെങ്കിലും ഒരു നമ്പർ മാറ്റും അതിനുശേഷം ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് കാരണം ടെൻ കൊണ്ട് ഹൺഡ്രഡ് കൊണ്ട് തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഈസിയാണ് അപ്പോൾ ആ രീതിയിലാണ് ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഉത്തരം നോക്കാം ആദ്യം ത്രീ ബൈ ഫൈവ് എടുത്തെഴുക ഇവിടെ ഡിനോമിനേറ്ററിൽ ആണ് ഫൈവിനെ നമുക്ക് ഈസി ആയിട്ട് ടെൻ ആക്കി മാറ്റാൻ പറ്റും എന്ത് ചെയ്താൽ മതി ഫൈവിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഒരു കാര്യം ഓർക്കുക എപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നോ അതേ സംഖ്യ കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ ഡിനോമിനേറ്ററുള്ള ഫൈവിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിലുള്ള ത്രീയെയും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതാണ് എഴുതിയിരിക്കുന്നത് ത്രീ ഇൻറ്റു ടു ഡിവാഡ് ബൈ ഫൈവ് ഇൻറ്റു ടു ദറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ടു സിക്സ് ഫൈവ് ഇൻറ്റു ടു ടെൻ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് ബൈ ടെൻ അടുത്തതായി സിക്സിനെ ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ സംഖ്യയിൽ ഒരു ഡെസിമൽ പ്ലേസ് വേണം അപ്പോൾ ഇവിടെ സിക്സിനെ ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസറ് സീറോ പോയിൻറ്റ് സിക്സ് ഉത്തര ഒരിക്കൽ കൂടെ നോക്കാം ഇവിടെ മൂന്നേ ഭാഗം അഞ്ചിൻ്റെ ദശാംശ രൂപമാണ് കണ്ടുപിടിക്കേണ്ടത് ഈ ഭാഗത്തുള്ള കണക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് വന്നിരിക്കുന്ന സംഖ്യയുടെ ചേതത്തിനെ പത്തിൻ്റെ ഗുണിതങ്ങളാക്കി മാറ്റും അതായത് പത്ത് നൂറ് ആയിരം പതിനായിരം ആ രീതിയിലേക്ക് മാറ്റും അതിനു ശേഷമാണ് നമ്മൾ ഭാഗിച്ച് ദശാംശ രൂപത്തിലേക്ക് മാറ്റുന്നത് ഇങ്ങനെ ചെയ്യാൻ കാരണം പത്ത് നൂറ് ആയിരം പതിനായിരം കണ്ടുള്ള ഹരണം വളരെ എളുപ്പമാണ് അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം മൂന്നേ ഭാഗം അഞ്ചിനെ എടുത്തെഴുതുക അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഛേദത്തിലെ അല്ലെങ്കിൽ താഴെ കിടക്കുന്ന ഈ അഞ്ചിനെ പത്താക്കി മാറ്റണം എങ്ങനെയാണ് അഞ്ചിനെ പത്താക്കി മാറ്റുന്നത് അഞ്ചിനെ രണ്ടു കൊണ്ട് ഗുണിച്ചാൽ അത് പത്തായി മാറും താഴെ രണ്ടു കൊണ്ട് ഗുണിച്ച സ്ഥിതിക്ക് ഇതേ സംഖ്യ കൊണ്ട് മുകളിലുള്ള സംഖ്യയും ഗുണിച്ചിരിക്കണം താഴെ ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് അതേ സംഖ്യ കൊണ്ട് മുകളിലും ഗുണിക്കണം ഇവിടെ താഴെ രണ്ടു കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത് അതുകൊണ്ട് അംശത്തെയും രണ്ടു കൊണ്ട് തന്നെ ഗുണിക്കണം അതാണ് അടുത്ത സ്റ്റെപ്പിലെഴുതിയിരിക്കുന്നത് മൂന്ന് ഗുണം രണ്ട് ഭാഗം അഞ്ച് ഗുണം രണ്ട് അപ്പോൾ താഴെ എന്ത് കിട്ടി അഞ്ചിനെ രണ്ടു കൊണ്ട് ഗുണിച്ചപ്പോൾ പത്തായി മുകളിൽ എന്താണ് മൂന്നിനെ രണ്ട് കൊണ്ട് ഊണിക്കുമ്പോൾ ആറ് അപ്പോൾ നമുക്ക് എഴുതാം ആറ് ഭാഗം പത്ത് അടുത്തതെന്താണ് ആറിനെ പത്ത് കൊണ്ട് ഭാഗിക്കുക പത്ത് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്കറിയാം ആ തന്നിരിക്കുന്ന സംഖ്യയിൽ ഒരു ദശാംശ സ്ഥാനം വരണം അപ്പോൾ എവിടെ ദശാംശം ഇടണം ആറിന് മുൻപിലിടുക അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി പൂജ്യം ദശാംശം ആറ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സെവൻ ബൈ എയ്റ്റ് ഇവിടെ സെവൻ ബൈ എയ്റ്റിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ആ ഡിനോമിനേറ്റർ ഉള്ള എയ്റ്റിനെ ടെന്നിൻ്റെ മൾട്ടിപ്പിളാക്കി മാറ്റണം അല്ലെങ്കിൽ പത്ത് നൂറ് ആയിരം ഇവ ഏതെങ്കിലും ആക്കി മാറ്റണം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള മെത്തേഡാണ് തന്നിരിക്കുന്നത് ഈ എയ്റ്റിനെ നമുക്ക് ടു ഇൻറ്റു ടു ഇൻറ്റു ടു എന്നെഴുതാം അതായത് ഏറ്റവും തന്നെ ഫാക്ടറൈസ് ചെയ്താൽ മതി പ്രൈം ഫാക്ടറേസിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതുമ്പോൾ നമുക്ക് എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇനി ഈ ഓരോ ടുസിനെയും ടെൻ ആക്കി മാറ്റാം നമുക്ക് അതെങ്ങനെയാണ് ആ ഓരോ ടുവിനേം ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെല്ലാം എന്തായി മാറിക്കുള്ളൂ ആയി മാറിക്കുള്ളൂ അതാണ് തൊട്ട് താഴത്തെ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത് ഡിനോമിനേറ്ററിൽ നോക്കുക ടു ഇൻറ്റു ഫൈവ് ആദ്യത്തെ ടുവിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ടു ഇൻറ്റു ഫൈവ് രണ്ടാമത്തെ ടുവിനേം ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ടു ഇൻറ്റു ഫൈവ് മൂന്നാമത്തെ ടുവിനേം ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ടു ഇൻറ്റു ഫൈവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മൂന്ന് ടൂകളും എന്തായിട്ട് മാറും ടെൻ ആയിട്ട് മാറും ഇവിടെ ഡിനോമിനേറ്ററിൽ നമ്മൾ മൂന്ന് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എങ്കിൽ ഈ മൂന്ന് ഫൈലുകളും എവിടെ മൾട്ടിപ്ലൈ ചെയ്യണം മുകളിൽ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ന്യൂമറേറ്ററുള്ള സെവനെയും ഈ മൂന്ന് ഫൈവുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം അപ്പോൾ എഴുതാം സെവൻ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് അതാണ് അടുത്ത സ്റ്റെപ്പ് ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെഴുതാം സെവൻ ഇൻറ്റു വൺ ട്വൻറ്റി ഫൈവ് ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇനി താഴെ എങ്ങനെയാണ് ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ സോ സെവൻ ഇൻറ്റു വൺ ട്വൻറ്റി ഫൈവ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ടെൻ ഇൻറ്റു ടെൻ ടെൻ ദാറ്റ് ഈസ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ആൻഡ് ആൻസർ ഈസ് സീറോ പോയിൻ്റ് എയ്റ്റ് സെവൻ ഫൈവ് കാരണം തൗസൻഡ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡെസിമൽ പോയിൻറ്റ് കഴിഞ്ഞ് മൂന്ന് പ്ലേസുകൾ വരണം ആ രീതിയിൽ ഡെസിമൽ പോയിന്റ് ഇടുന്നത് എവിടെയാണ് എട്ടിന് മുമ്പ് ഡെസിമൽ പോയിന്റ് ഇടണം സോ ആൻസർ സീറോ പോയിൻ്റ് എയിറ്റ് സെവൻ ഫൈവ് ഉത്തരൊരിക്കൽ കൂടെ പറയാം ഏഴ് ഭാഗം എട്ടാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് എട്ടിനെ പത്തിൻ്റെ ഗുണിതങ്ങളാക്കി മാറ്റണം ഒന്നെങ്കിൽ പത്ത് നൂറ് ആയിരം ഇതാക്കി മാറ്റണം അതിനുള്ള എളുപ്പവഴി ഇതാണ് എട്ടിനെ സംഖ്യകളുടെ ഗുണനഫലമാക്കി നമുക്ക് എഴുതാം എട്ട് സമം രണ്ട് ഗുണം രണ്ട് ഗുണം രണ്ട് ഇത് കിട്ടാൻ ഘടകക്രിയ ചെയ്താൽ മതി അപ്പോൾ എട്ടിനെ നമുക്ക് എഴുതാം രണ്ട് ഗുണം രണ്ട് ഗുണം രണ്ട് അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം എന്തായിട്ട് മാറി ഏഴേ ഭാഗം രണ്ട് ഗുണം രണ്ട് ഗുണം രണ്ട് അടുത്തായി ഈ ഓരോ രണ്ടിനെയും നമുക്ക് പത്തുകളാക്കി മാറ്റാം രണ്ടിനെ നമുക്ക് എങ്ങനെയാണ് പത്താക്കി മാറ്റാൻ പറ്റുന്നത് ആ രണ്ടിനെ കൊണ്ട് ഗുണിച്ചാൽ പത്തായി മാറും അപ്പോൾ ഓരോ രണ്ടിനെയും അഞ്ചുകൾ കൊണ്ട് ഗുണിക്കുക അപ്പോൾ എത്ര അഞ്ചുകൾ വേണം മൂന്ന് അഞ്ചുകൾ കൊണ്ട് ഗുണിക്കണം അപ്പോൾ താഴെ എഴുതിക്കി നോക്കുക രണ്ട് ഗുണം അഞ്ച് ഗുണം രണ്ട് ഗുണം അഞ്ച് ഗുണം രണ്ട് ഗുണം അഞ്ച് അതായത് ഛേദത്തിൽ നമ്മൾ മൂന്ന് അഞ്ചുകൾ കൊണ്ട് ഗുണിച്ചു ഇതേ കാര്യം നമ്മൾ എവിടെയും ചെയ്യണം മുകളിൽ അംശത്തിലും ചെയ്യണം അതായത് മുകളിലെ ഏഴിനെയും ഈ മൂന്ന് അഞ്ചുകൾ കൊണ്ട് നമുക്ക് ഗുണിക്കണം അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ച് അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും ഏഴ് ഗുണം നൂറ്റി ഇരുപത്തഞ്ച് അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ച് നൂറ്റി ഇരുപത്തഞ്ചാണ് ഏഴ് ഗുണം നൂറ്റി ഇരുപത്തി അഞ്ച് ഭാഗം താഴെയുള്ള ഓരോ രണ്ടേ ഗുണം അഞ്ചിനെയും നമുക്ക് പത്ത് എന്ന് എഴുതാം പത്ത് ഗുണം പത്ത് ഗുണം പത്ത് അതായത് ഈ സ്റ്റെപ്പ്കളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ താഴെയുള്ള എട്ടിനെ എന്താക്കി മാറ്റി ആയിരമാക്കി മാറ്റി അതിനനുസരിച്ച് ഉള്ള സംഖ്യ കൊണ്ട് മുകളിലും നമ്മൾ ഗുണിച്ചിട്ടുണ്ട് ഏഴിനെ നൂറ്റി കൊണ്ട് ഗുണിക്കുമ്പോൾ എണ്ണൂറ്റി എഴുപത്തഞ്ചെന്ന് കിട്ടും അപ്പോൾ നമുക്ക് എഴുതാം എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഭാഗം ആയിരം അടുത്തായി എണ്ണൂറ്റി എഴുപത്തഞ്ചിനെ ആയിരം കൊണ്ട് ഭാഗിക്കുക ആയിരം കൊണ്ട് ഭാഗിക്കുമ്പോൾ ദശാംശം കഴിഞ്ഞ് മൂന്ന് സ്ഥാനങ്ങൾ വരണം ആ രീതിയിൽ വേണം ദശാംശം ഇട്ടു കൊടുക്കാൻ അപ്പോൾ എട്ടിന് മുന്നിൽ നമ്മൾ ദശാംശം ഇടണം അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടും പൂജ്യം ദശാംശം എട്ട് ഏഴ് അഞ്ച് തേർഡ് ക്വസ്റ്റ്യൻ ഫൈവ് ബൈ സിക്സ്റ്റീൻ ഇവിടെ സിക്സ്റ്റീനെ നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ ആക്കി എഴുതാം അതിനായി സിക്സ്റ്റീനെ ഫാക്ടറൈസ് ചെയ്താൽ മതി സിക്സ്റ്റീനെ ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഓർ ദ കോസ്റ്റ്യൻ ഈസ് ഫൈവ് ഡിവാഡ് ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇനി താഴെയുള്ള നാല് രണ്ടുകളെ നമുക്ക് പത്താക്കി മാറ്റാം ടെൻ ആക്കി മാറ്റാം എന്ത് ചെയ്താൽ മതി ഓരോ രണ്ടിനെയും ഓരോ അഞ്ചുകൾ കൊണ്ട് ഗുണിക്കുക അപ്പോൾ ആകെ താഴെ നാല് അഞ്ചുകൾ കൊണ്ട് ഗുണിക്കണം ആ ഡിനോമിനേറ്ററിൽ നാല് അഞ്ചുകൾ കൊണ്ട് ഗുണിക്കുമ്പോൾ ന്യൂമറേറ്ററിലും നാല് അഞ്ചുകൾ കൊണ്ട് ഗുണിക്കണം അപ്പോൾ നമുക്ക് എഴുതാം സെവൻ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു സിക്സ് ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ടെൻ തൗസൻഡ് ഇവിടെ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചിന് പതിനായിരം കൊണ്ടാണ് ഭാഗിക്കുന്നത് സോ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് നാല് പ്ലേസുകൾ വേണം അതായത് ആൻസർ സീറോ പോയിൻ്റ് ത്രീ വൺ ടു ഫൈവ് ഉത്തരൊരുക്കൽ കൂടെ പറയാം അഞ്ച് ഭാഗം പതിനാറാണ് നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പതിനാറിനെ അഭാജ്യ ഗുണന ഗുണനഫലമാക്കി എഴുതാം അതിന് എന്ത് ചെയ്താൽ മതി ഘടകക്രിയ ചെയ്ത് നമുക്ക് എഴുതാം പതിനാറ് സമം രണ്ട് ഗുണം രണ്ട് ഗുണം രണ്ട് ഗുണം രണ്ട് അപ്പോൾ ചോദ്യം നമുക്കൊന്നുകൂടെ എടുത്ത് എഴുതാം അഞ്ച് ഭാഗം പതിനാറ് സമം അഞ്ച് ഭാഗം രണ്ട് ഗുണം രണ്ട് ഗുണം രണ്ട് ഗുണം രണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് താഴെയുള്ള ഈ നാല് രണ്ടുകളെയും പത്തുകളാക്കി മാറ്റാം അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി ഓരോ രണ്ടുകളെയും അഞ്ചുകൾ കൊണ്ട് ഗുണിക്കുക അപ്പോൾ നാല് അഞ്ചുകൾ കൊണ്ടാണ് നമ്മൾ താഴെ ഗുണിക്കുക അപ്പോൾ നമുക്ക് എഴുതാം രണ്ട് ഗുണം അഞ്ച് ഗുണം രണ്ട് ഗുണം അഞ്ച് ഗുണം രണ്ട് ഗുണം അഞ്ച് ഗുണം രണ്ട് ഗുണം അഞ്ച് താഴെ നമ്മൾ നാല് അഞ്ചുകൾ കൊണ്ട് ഗുണിച്ചതുകൊണ്ട് മുകളിലും ഏഴിനെ നാലഞ്ചുകൾ കൊണ്ട് ഗുണിക്കണം അപ്പോൾ നമുക്ക് എഴുതാം ഏഴ് ഗുണം അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ച് സ്റ്റെപ്പിൽ അഞ്ചുകളെ ഗുണിച്ച് നമുക്ക് എഴുതാം അഞ്ച് ഗുണം അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭാഗം പത്ത് ഗുണം പത്ത് ഗുണം പത്ത് ഗുണം പത്ത് അഞ്ചിനെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഭാഗം നാല് പത്തുകളാവുമ്പോൾ പതിനായിരം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ പതിനായിരം കൊണ്ട് ഭാഗിക്കാം നാല് ദശാംശ സ്ഥാനങ്ങൾ വരത്തക്ക രീതിയിൽ ദശാംശം ഇടാം അപ്പോൾ ഉത്തരം ലഭിക്കും പൂജ്യം ദശാംശം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഫോർത്ത് ക്വസ്റ്റ്യൻ ത്രീ ബൈ ഫോർട്ടി ഇവിടെ ഫോർട്ടിയെ ആണ് ടെന്നിൻ്റെ മൾട്ടിപ്പിൾ ആക്കി നമുക്ക് മാറ്റേണ്ടത് അപ്പോൾ ഫോർട്ടിയെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടെ എടുത്ത് എഴുതാം ത്രീ ബൈ ഫോർട്ടി ഇസ് ഈക്വൽ ടു ത്രീ ഡിവാഡ് ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇവിടെ ഡിനോമിനേറ്ററിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ടു ഇൻറ്റു ഫൈവ് ഉണ്ട് അത് ടെൻ ആയിരിക്കും പിന്നീട് രണ്ട് ടൂസാണ് മിച്ചം ഉള്ളത് ഈ രണ്ട് ടൂകളെയും നമ്മൾ എന്താക്കി മാറ്റണം ടെൻ ആക്കി മാറ്റണം അതിനുവേണ്ടി എന്ത് ചെയ്യണം ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് നോക്കുക ത്രീ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ടെൻ ആ ടെൻ വന്നതെങ്ങനെയാണ് നമ്മൾ ആ ടു എം ഫൈവ് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ടെൻ ആക്കി ഇനി മിച്ചം രണ്ട് ടൂസ് ഉണ്ട് ഈ ടൂസിനെയാണ് നമുക്ക് ടെൻ ആക്കി മാറ്റേണ്ടത് അതിനുവേണ്ടി എന്ത് ചെയ്യുക രണ്ടടത്തും ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിനോമിനേറ്ററിൽ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് ന്യൂമറേറ്ററിലും നമ്മൾ എന്ത് ചെയ്യണം അത്രയും നമ്പർ ഫൈവുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എഴുതാം ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഡിവൈഡ് ബൈ റ്റു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് അടുത്തതായി സെവൻറ്റി ഫൈവിനെ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തെഴുതാം ഡെസിമൽ പോയിൻറ്റ് കഴിഞ്ഞാൽ മൂന്ന് പ്ലേസുകൾ വരണം ഇവിടെ സെവൻറ്റി ഫൈവിൽ രണ്ട് ഡിജിറ്റേ ഉള്ളൂ അതുകൊണ്ട് നമ്മളൊരു സീറോ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ആൻസർ സീറോ പോയിൻ്റ് സീറോ സെവൻ ഫൈവ് ഉത്തരവൊരിക്കൽ കൂടെ പറയാം മൂന്നേ ഭാഗം നാൽപ്പതാണ് ദശാംശ രൂപത്തിലേക്ക് മാറ്റേണ്ടത് ആദ്യം നാൽപ്പതിനെ പത്തിൻ്റെ ഗുണിതങ്ങളാക്കി നമുക്ക് മാറ്റാം അതായത് പത്ത് നൂറ് ആയിരം ഇവയിലേതെങ്കിലും ആക്കാം ഐ നാൽപ്പതിനെ ഘടകക്രിയ ചെയ്ത് നമുക്ക് എഴുതാം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടേ ഗുണം അഞ്ച് അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടെ എഴുത്ത് എഴുതാം മൂന്നേ ഭാഗം നാൽപ്പത് സമം മൂന്നേ ഭാഗം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടേ ഗുണം അഞ്ച് ഇവിടെ താഴെ മൂന്ന് രണ്ടുകളും ഒരു അഞ്ചുമാണ് ഗുണിക്കുന്നത് അതിലെ ഒരു രണ്ടിനെയും ഒരു അഞ്ചിനെയും ഗുണിച്ച് നമുക്കതിനെ പത്താക്കാം പിന്നീട് മിച്ചം രണ്ട് രണ്ടുകളാണ് കിടക്കുന്നത് എങ്ങനെയാണ് ഈ രണ്ട് രണ്ടുകളെ പത്താക്കി മാറ്റുന്നത് ആ ഓരോ രണ്ടിനെയും അഞ്ചുകൾ കൊണ്ട് ഗുണിക്കുക അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഒന്ന് നോക്കുക മൂന്നേ ഭാഗം രണ്ടേ ഗുണം രണ്ടേ ഗുണം പത്ത് അതായത് ആ അവസാനം കിടക്കുന്ന രണ്ടും അഞ്ചും ഗുണിച്ച് നമ്മൾ പത്തെന്ന് എഴുതി പിന്നീട് മിച്ചം രണ്ട് രണ്ടുകളാണ് ഇവയെ ഇവയെങ്ങനെ പത്താക്കാം ഈ ഓരോ രണ്ടിനെയും അഞ്ചുകൾ കൊണ്ട് ഗുണിക്കുക താഴെ രണ്ട് അഞ്ചുകൾ കൊണ്ടാണ് ഗുണിക്കുന്നത് അപ്പോൾ മുകളിലും ഈ രണ്ട് അഞ്ചുകൾ കൊണ്ടുള്ള ഗുണനം നമ്മൾ ചെയ്യണം അപ്പോൾ മൂന്നിനെയും രണ്ട് അഞ്ചുകൾ കൊണ്ട് ഗുണിക്കണം അപ്പോൾ എഴുതാം മൂന്ന് ഗുണം അഞ്ച് ഗുണം അഞ്ച് ഭാഗം രണ്ട് ഗുണം അഞ്ച് ഗുണം രണ്ട് ഗുണം അഞ്ച് ഗുണം പത്ത് സമം മൂന്ന് ഗുണം ഇരുപത്തിയഞ്ച് ഭാഗം പത്ത് ഗുണം പത്ത് ഗുണം പത്ത് സമം എഴുപത്തി അഞ്ച് ഭാഗം ആയിരം ഇവിടെ എഴുപത്തഞ്ചിന് ആയിരം കൊണ്ടാണ് ഭാഗിക്കുന്നത് ആയിരം കൊണ്ട് ഭാഗിക്കുമ്പോൾ ദശാംശം കഴിഞ്ഞ് മൂന്ന് സ്ഥാനങ്ങൾ വേണം എഴുപത്തിയഞ്ചിൽ രണ്ട് സ്ഥാനങ്ങളേ ഉള്ളൂ അപ്പോൾ മൂന്ന് സ്ഥാനങ്ങളാകാൻ ഒരു പൂജ്യം മുന്നിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഉത്തരം എഴുതാം പൂജ്യം ദശാംശം പൂജ്യം ഏഴ് അഞ്ച് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ത്രീ ബൈ തേർട്ടി ടു ഇവിടെ തേർട്ടി ടുവിനെ ടെന്നിൻ്റെ മൾട്ടിപ്പിൾ ആക്കാൻ നമുക്ക് ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് അതിനെ പ്രൈൻ നമ്പേഴ്സിൻ്റെ ആക്കി എഴുതാം ത്രീ ബൈ തേർട്ടി ടു ഇസ് ഈക്വൽ ടു ത്രീ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇവിടെ അഞ്ച് രണ്ടുകളാണുള്ളത് ഈ ഓരോ ടൂസിനെയും നമുക്ക് എന്താക്കി മാറ്റണം ടെൻ ആക്കി മാറ്റണം അതിനായി ഡിനോമിനേറ്ററിലെ ഓരോ ടുവിനേയും ഫൈവുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ അഞ്ച് അഞ്ചുകൾ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് അതുകൊണ്ട് ന്യൂമറേറ്ററിലും അഞ്ച് അഞ്ചുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം അപ്പോൾ എഴുതാം ദറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഡിവൈഡ് ബൈ റ്റു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ദറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ 10 into 10 into 10 into 10 into 10. That is equal to 9375 divided by 1 like. And the answer is 0 0.09375. ഉത്തരവരികൾ കൂടെ പറയാം മൂന്നേ ഭാഗം മുപ്പത്തിരണ്ടിനെയാണ് ദശാംശ രൂപത്തിലേക്ക് മാറ്റേണ്ടത് അതിനായി മുപ്പത്തിരണ്ടിനെ നമുക്ക് അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമാക്കി എഴുതാം അതിനായി ഘടകക്രിയ ചെയ്താൽ മതി മൂന്നേ ഭാഗം മുപ്പത്തിരണ്ട് സമം മൂന്നേ ഭാഗം രണ്ടേ ഗുണം രണ്ട് ഗുണം രണ്ട് ഗുണം രണ്ട് ഗുണം രണ്ട് ഇവിടെ മുഴുവൻ അഞ്ച് രണ്ടുകളാണുള്ളത് ഈ ഓരോ രണ്ടുകളെയും പത്തുകളാക്കാൻ എന്ത് ചെയ്യുക ഓരോ രണ്ടിനെയും അഞ്ചുകൾ കൊണ്ട് ഗുണിക്കുക അതായത് അഞ്ച് അഞ്ചുകൾ കൊണ്ട് ഗുണിക്കണം അപ്പോൾ താഴെ എഴുതാം രണ്ടേ ഗുണം അഞ്ച് ഗുണം രണ്ടേ ഗുണം അഞ്ച് ഗുണം രണ്ടേ ഗുണം അഞ്ച് ഗുണം രണ്ടേ ഗുണം അഞ്ച് ഗുണം രണ്ടേ ഗുണം അഞ്ച് താഴെ അഞ്ചഞ്ചുകൾ കൊണ്ട് ഗുണിച്ചതുകൊണ്ട് മുകളിൽ നമ്മൾ അഞ്ചഞ്ചുകൾ കൊണ്ട് ഗുണിക്കണം ഈ അഞ്ചഞ്ചുകളുടെ ഗുണനഫലം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം മൂന്ന് ഗുണം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഭാഗം പത്ത് ഗുണം പത്ത് ഗുണം പത്ത് ഗുണം പത്ത് ഗുണം പത്ത് സമം ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഭാഗം ഒരു ലക്ഷം ഭാഗിച്ചെഴുതുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും പൂജ്യം ദശാംശം പൂജ്യം ഒൻപത് മൂന്ന് ഏഴ് അഞ്ച് സിക്സ് ക്വസ്റ്റ്യൻ സിക്സ്റ്റി വൺ ഡിവൈഡ് ബൈ വൺ ട്വൻറ്റി ഫൈവ് സിക്സ്റ്റി വൺ ഡിവൈഡ് ബൈ വൺ ട്വൻറ്റി ഫൈവിനെ നമുക്ക് എഴുതാം സിക്സ്റ്റി വൺ ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇവിടെ ഡിനോമിനേറ്ററിലെ ഓരോ ഫൈവ്സിനെയുമാണ് നമുക്ക് ടെൻ ആക്കി മാറ്റേണ്ടത് ഫൈവിനെ നമുക്ക് എങ്ങനെ ടെൻ ആക്കി മാറ്റാം ആ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് ഡിനോമിനേറ്ററിൽ മൂന്ന് രണ്ടുകൾക്കുള്ള മൾട്ടിപ്ലിക്കേഷൻ വരും എങ്കിൽ ന്യൂമറേറ്ററിലും മൂന്ന് രണ്ടുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് എഴുതാം സിക്സ്റ്റി വൺ ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ദറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി വൺ ഇൻറ്റു എയ്റ്റ് ഡിവൈഡ് ബൈ ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ ദാറ്റ് ഈസ് ഇക്കൾ ടു ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ഡിവൈഡ് ബൈ തൗസൻഡ് ആൻഡ് ദ ആൻസർ ഈസ് സീറോ പോയിന്റ് ഫോർ എയ്റ്റ് എയ്റ്റ് ഉത്തരൊരിക്കൽ കൂടെ പറയാം അറുപത്തിയൊന്നിനെ നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഭാഗിച്ചാണ് ദശാംശമാക്കേണ്ടത് ഇവിടെ നൂറ്റി ഇരുപത്തഞ്ചിന് നമുക്ക് അഞ്ച് ഗുണം അഞ്ച് ഗുണം എഴുതാം അപ്പോൾ അറുപത്തിയൊന്ന് ഭാഗം നൂറ്റി ഇരുപത്തഞ്ച് സമം അറുപത്തിയൊന്ന് ഇവിടെ ഓരോ അഞ്ചിനെയും പത്താക്കി മാറ്റണം എങ്ങനെയാണ് അഞ്ചിനെ പത്താക്കി മാറ്റുന്നത് ആ ഓരോ അഞ്ചിനെയും രണ്ട് കൊണ്ട് ഗുണിക്കണം ഇവിടെ മൂന്ന് അഞ്ചുകളാണുള്ളത് അതുകൊണ്ട് മൂന്ന് രണ്ടുകൾ കൊണ്ടാണ് ഗുണിക്കേണ്ടത് താഴെ മൂന്ന് രണ്ടുകൾ കൊണ്ട് ഗുണിക്കുന്നത് കൊണ്ട് മുകളിൽ അംശത്തെയും മൂന്ന് രണ്ടുകൾ കൊണ്ട് ഗുണിക്കണം അപ്പോൾ നമുക്ക് എഴുതാം അറുപത്തിയൊന്ന് ഗുണം രണ്ട് ഗുണം രണ്ട് ഗുണം രണ്ട് ഭാഗം അഞ്ച് ഗുണം രണ്ട് ഗുണം അഞ്ച് ഗുണം രണ്ട് ഗുണം അഞ്ച് ഗുണം രണ്ട് സമം അറുപത്തിയൊന്ന് ഗുണം എട്ട് ഭാഗം പത്ത് ഗുണം പത്ത് ഗുണം പത്ത് സമം നാനൂറ്റി എൺപത്തി ഭാഗം ആയിരം നാനൂറ്റി എൺപത്തെട്ടിന് ആയിരം കൊണ്ട് ഭാഗിക്കാം ഉത്തരം ലഭിക്കും പൂജ്യം ദശാംശം നാല് എട്ട് എട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ആൻസർ ടു ദ ദസ്റ്റ്യൻസ് ബിലോ ഇൻ ഡെസിമൽ ഫോം അതായത് ചുവടെ തന്നിട്ടുള്ള കണക്കുകളുടെ ഉത്തരം ദശാംശ രൂപത്തിൽ എഴുതണം ഫസ്റ്റ് പാർട്ട് ത്രീ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് യൂസ്ഡ് ടു ഫിൽ എയ്റ്റ് ഐഡൻറ്റിക്കൽ ബോട്ടിൽ അതായത് മൂന്ന് ലിറ്റർ പാല് എട്ട് കുപ്പികളിൽ നിറച്ചു ഹൗ മച്ച് ഡസ് ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻ ഓരോ കുപ്പിയിലും എത്ര അളവ് പാലുണ്ടാവും അത് ഡെസിമൽ ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നോക്കാം ടോട്ടൽ എമൌണ്ട് ഓഫ് മിൽക്ക് ഈസ് ഈക്വൽ ടു ത്രീ ലിറ്റേഴ്സ് നമ്പർ ഓഫ് ബോട്ടിൽസ് ഈസ് ഈക്വൽ ടു എറ്റ് സോ എമൗണ്ട് ഓഫ് മിൽക്ക് ഇൻ ഈച്ച് ബോട്ടിൽ ഒരു ബോട്ടിലെ പാലിൻ്റെ അളവ് സമം ടോട്ടൽ എമൌണ്ട് ഓഫ് മിൽക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോട്ടിൽസ് ദറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് എത്രയാണ് ത്രീ ലിറ്റേഴ്സ് ഡിവൈഡ് ബൈ എയ്റ്റ് ത്രീ ബൈ എയ്റ്റ് അടുത്തതായി നമുക്ക് എട്ടിനെ ടെന്നിൻ്റെ മൾട്ടിപ്പിളിലേക്ക് മാറ്റാം അതിനായി വി ക്യാൻ റൈറ്റ് എയ്റ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ടു ഇൻറ്റു ടു സോ ത്രീ ഡിവൈഡ് ബൈ റ്റു ഇൻറ്റു ടു ഇൻറ്റു ടു ഓരോ ടുവിനേം ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ടെൻ ആയിട്ട് മാറും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൂന്ന് ഫൈവ്കൾ കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഡിവൈഡ് ബൈ റ്റു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ഇൻ ടു വൺ ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻ്റ് ആൻഡ് ദൈറ്റ് ഈസ് ഈക്വൽ ടു ത്രീ സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് ത്രീ സെവൻ്റി ഫൈവിനെ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആൻസർ സീറോ പോയിൻ്റ് ത്രീ സെവൻ ഫൈവ് ലിറ്റർ സോ എമൗണ്ട് ഓഫ് മിൽക്ക് ഇൻ ഈച്ച് ബോട്ടിൽ ഈസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ത്രീ സെവൻ ഫൈവ് ഒരിക്കൽ കൂടെ നോക്കാം ഇവിടെ മൂന്ന് ലിറ്റർ പാൽ ഒരേപോലെയുള്ള എട്ട് കുപ്പികളിലാണ് നിറയ്ക്കുന്നത് എങ്കിൽ ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ടെന്ന് കണ്ടുപിടിക്കണം അത് ദശാംശ രൂപത്തിലാണ് നമുക്ക് എഴുതേണ്ടത് അപ്പോൾ ഉത്തരം നോക്കാം ആകെ പാൽ മൂന്ന് ലിറ്റർ കുപ്പികളുടെ എണ്ണം എട്ട് എങ്കിൽ ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് എഴുതാം ഒരു കുപ്പിയിലെ പാൽ സമം ആകെ പാൽ ഭാഗം കുപ്പികളുടെ എണ്ണം സമം മൂന്നേ ഭാഗം എട്ട് ആകെ പാല് മൂന്ന് ആണ് കുപ്പികളുടെ എണ്ണം എട്ടാണ് അപ്പോൾ നമുക്ക് എഴുതാം മൂന്നേ ഭാഗം എട്ട് അടുത്തതായി നമ്മൾ എട്ടിനെ പത്തിൻ്റെ ഗുണിതങ്ങളാക്കി മാറ്റുകയാണ് അതിനായി നമുക്ക് എട്ടിന് രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് എഴുതാം അപ്പോൾ മൂന്നേ ഭാഗം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് ഇനി ഓരോ രണ്ടിനെയും പത്താക്കി മാറ്റാം അപ്പോൾ ഓരോ രണ്ടിനെയും അഞ്ചുകൾ കൊണ്ട് ഗുണിക്കുക താഴെ മൂന്നഞ്ചുകൾ കൊണ്ട് ഗുണിക്കേണ്ടി വരുന്നു അപ്പോൾ മുകളിലും മൂന്നഞ്ചുകൾ കൊണ്ട് ഗുണിക്കുക അപ്പോൾ എഴുതാം മൂന്നേ ഗുണം അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ച് ഭാഗം രണ്ട് ഗുണം അഞ്ച് ഗുണം രണ്ട് ഗുണം അഞ്ച് ഗുണം രണ്ട് ഗുണം അഞ്ച് സമം മൂന്ന് ഗുണം നൂറ്റി ഇരുപത്തി ഭാഗം ആയിരം സമം മുന്നൂറ്റി എഴുപത്തി ഭാഗം ആയിരം മുന്നൂറ്റി എഴുപത്തഞ്ചിന് ആയിരം കൊണ്ട് ഭാഗിക്കുക അപ്പോൾ ഉത്തരം കിട്ടും പൂജ്യം ദശാംശം മൂന്ന് ഏഴ് അഞ്ച് അതായത് ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവെന്ന് പറയുന്നത് പൂജ്യം ദശാംശം മൂന്ന് ഏഴ് അഞ്ച് ലിറ്റർ സെക്കൻഡ് പാർട്ട് എ സെവൻറ്റീൻ മീറ്റർ ലോങ് സ്ട്രിങ് ഈസ് കട്ട് ഇൻ ് ട്വൻറ്റി ഫൈവ് ഈക്വൽ പാർട്സ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പാർട്ട് അതായത് പതിനേഴ് മീറ്റർ നീളമുള്ള ഒരു വള്ളി ഇരുപത്തഞ്ച് കഷ്ണങ്ങളാക്കി മുറിച്ചു എങ്കിൽ ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ് അത് ഡെസിമൽ ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നോക്കാം ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രിംഗ് ഇസ് ഈക്വൽ ടു സെവൻറ്റീൻ മീറ്റർ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് സോ വിൻഡ് റൈറ്റ് ദ ലെങ്ത് ഓഫ് ഈച്ച് പാർട്ട് ഒരു കഷ്ണത്തിൻ്റെ നീളം നമുക്ക് എഴുതാം ഇസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രിങ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ടോട്ടൽ ലെങ്ത് സെവൻറ്റീൻ മീറ്റർ നമ്പർ ഓഫ് പാർട്സ് ട്വൻറ്റി ഫൈവ് സോ വിൻഡായിട്ട് സെവൻറ്റീൻ ഡിവൈഡ് ബൈ ട്വൻറ്റി ഫൈവ് അടുത്തതായി നമുക്ക് ഈ ട്വന്റി ഫൈവിനെ ടെന്നിൻ്റെ ആക്കണം അപ്പോൾ ട്വൻറ്റി ഫൈവിനെ ഏതാക്കി മാറ്റുന്നതാണ് എളുപ്പം നൂറാക്കി മാറ്റുന്നതാണ് എളുപ്പം ട്വൻ്റി ഫൈവിനെ നമുക്ക് എങ്ങനെ ഹൺഡ്രഡ് ആക്കാം ആ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇവിടെ ഡിനോമിനേറ്ററിൽ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ ഹൺഡ്രഡ് ആകും അപ്പോൾ ന്യൂമറേറ്ററിനെയും ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സെവൻറ്റീൻ ഇൻറ്റു ഫോർ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് സെവൻറ്റീൻ ഇൻറ്റു ഫോർ ഡിവൈഡ് ബൈ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി എയ്റ്റ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് സിക്സ്റ്റി എയ്റ്റിനെ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം സീറോ പോയിന്റ് സിക്സ് എയ്റ്റ് സോ ലെങ് ഓഫ് ഈച്ച് പാർട്ട് ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് സിക്സ് എയ്റ്റ് മീറ്റർ ഉത്തരം ഒരിക്കൽ കൂടെ നോക്കാം പതിനേഴ് മീറ്റർ നീളമുള്ള ഒരു ചരടിനെ ഇരുപത്തിയഞ്ച് സമഭാഗങ്ങളാക്കി ഓരോ കഷ്ണത്തിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഉത്തരം നോക്കാം ചരടിൻ്റെ ആകെ നീളം പതിനേഴ് മീറ്റർ സമഭാഗങ്ങളുടെ എണ്ണം ഇരുപത്തിയഞ്ച് എങ്കിൽ ഒരു ഭാഗത്തിൻ്റെ നീളം നമുക്ക് എഴുതാം ഒരു ഭാഗത്തിൻ്റെ നീളം സമം ചരടിൻ്റെ ആകെ നീളം ഭാഗം സമഭാഗങ്ങളുടെ എണ്ണം ചരടിൻ്റെ ആകെ നീളം പതിനേഴ് മീറ്റർ സമഭാഗങ്ങളുടെ എണ്ണം ഇരുപത്തിയഞ്ച് അപ്പോൾ നമുക്ക് എഴുതാം പതിനേഴേ ഭാഗം ഇരുപത്തിയഞ്ച് ഇവിടെ ഇരുപത്തിയഞ്ചിനെയാണ് പത്തിൻ്റെ ഗുണിതങ്ങളാക്കി മാറ്റേണ്ടത് ഇരുപത്തിയഞ്ചിനെ നൂറാക്കുന്നതാണ് എളുപ്പം ഇരുപത്തിയഞ്ചിനെ എങ്ങനെയാണ് നൂറാക്കുന്നത് ഇരുപത്തിയഞ്ചിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ നൂറാകും ഇവിടെ ഛേദത്തെ നാല് കൊണ്ട് ഗുണിച്ചാൽ മുകളിലെ അംശത്തെയും നാല് കൊണ്ട് ഗുണിക്കണം അപ്പോൾ എഴുതാം പതിനേഴ് ഗുണം നാല് ഭാഗം ഇരുപത്തിയഞ്ച് ഗുണം നാല് സമം അറുപത്തിയെട്ട് ഭാഗം നൂറ് അടുത്തായി അറുപത്തി എട്ടിന് നൂറുകൊണ്ട് ഭാഗിക്കാം ഉത്തരം ലഭിക്കും പൂജ്യം ദശാംശം ആറ് എട്ട് അതായത് ഒരു ഭാഗത്തിൻ്റെ നീളം പൂജ്യം ദശാംശം ആറ് എട്ട് മീറ്റർ തേർഡ് പാർട്ട് നയൻറ്റീൻ കിലോഗ്രാംസ് ഓഫ് റൈസ് ഈസ് ഡിവൈഡഡ് എമൗ ട്വൻറ്റി പീപ്പിൾ ഹൗ മച്ച് ഡസ് ഈച്ച് ഗെറ്റ് അതായത് പത്തൊമ്പത് കിലോ അരി ഇരുപത് ആൾക്കാർക്കായിട്ട് വീതിച്ചു എങ്കിൽ ഒരാൾക്ക് എത്ര അളവ് കിട്ടും സോ ടോട്ടൽ എമൗണ്ട് ഓഫ് റൈസ് ഈസ് ഈക്വൽ ടു നയൻറ്റീൻ കിലോഗ്രാം നമ്പർ ഓഫ് പീപ്പിൾ ഈസ് ഈക്വൽ ടു ട്വൻ്റി ഈച്ച് വൺ ഷെയർ ഒരാൾക്ക് കിട്ടുന്ന അളവ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഓഫ് റൈസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ ദറ്റ് ഈസ് ഈക്വൽ ടു നയൻറ്റീൻ ഡിവൈഡ് ബൈ ട്വൻ്റി ഇവിടെ ട്വൻറ്റിയെ നമുക്ക് ഹൺഡ്രഡ് ആക്കി മാറ്റാം എന്ത് ചെയ്താൽ മതി ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഡിനോമിനേറ്ററിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിനെയും ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എഴുതാം നയൻറ്റീൻ ഇൻറ്റു ഫൈവ് ഡിവൈഡ് ബൈ ട്വൻറ്റി ഇൻറ്റു ഫൈവ് ദറ്റ് ഈസ് ഈക്വൽ ടു നയൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് നയൻറ്റി ഫൈവിനെ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സീറോ പോയിൻ്റ് നയൻ ഫൈവ് സോ ഒരാളുടെ ഷെയർ എത്രയാണ് സീറോ പോയിൻ്റ് നയൻ ഫൈവ് കിലോഗ്രാം ഒരിക്കൽ കൂടെ നോക്കാം പത്തൊമ്പത് കിലോഗ്രാം അരി ഇരുപത് പേർക്ക് വീതിച്ചാൽ ഒരാൾക്ക് എത്ര അളവ് കിട്ടും അത് ദശാംശ രൂപത്തിൽ നമുക്ക് കണ്ടുപിടിക്കണം ആകെ അരി പത്തൊമ്പത് കിലോഗ്രാം ആളുകളുടെ എണ്ണം ഇരുപത് എങ്കിൽ ഒരാൾക്ക് ലഭിച്ച അരി നമുക്ക് എഴുതാം ആകെ അരി ഭാഗം ആളുകളുടെ എണ്ണം സമം പത്തൊമ്പത് ഭാഗം ഇരുപത് ഇവിടെ ഇരുപതിനെ നമുക്ക് നൂറാക്കി മാറ്റാം എങ്ങനെയാണ് ഇരുപതിനെ നൂറാക്കി മാറ്റുന്നത് ഇരുപതിനെ അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ മതി ഇവിടെ താഴെ അഞ്ചു കൊണ്ട് കുണിച്ചാൽ മുകളിലുള്ള പത്തൊമ്പതിനെയും അഞ്ചുകൊണ്ട് ഗുണിക്കണം അപ്പോൾ നമുക്ക് എഴുതാം പത്തൊമ്പത് ഗുണം അഞ്ച് ഭാഗം ഇരുപത് ഗുണം അഞ്ച് സമം തൊണ്ണൂറ്റി അഞ്ച് ഭാഗം നൂറ് തൊണ്ണൂറ്റി അഞ്ചിനെ നൂറ് കൊണ്ട് ഭാഗിച്ചാൽ പൂജ്യം ദശാംശം ഒൻപത് അഞ്ച് അപ്പോൾ ഒരാൾക്ക് ലഭിച്ച അരിയുടെ അളവ് നമുക്ക് എഴുതാം പൂജ്യം ദശാംശം ഒൻപത് അഞ്ച് കിലോഗ്രാം തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ അതായത് ഒന്നേ ഭാഗം രണ്ട് അധികം ഒന്നേ ഭാഗം നാല് അധികം ഒന്നേ ഭാഗം എട്ട് അധികം ഒന്നേ ഭാഗം പതിനാറിൻ്റെ ദശാംശ രൂപമാണ് എഴുതേണ്ടത് ഉത്തരം നോക്കാം നമുക്കാദ്യം ഓരോന്നിൻ്റെയും ഡെസിമൽ ഫോം എഴുതാം വൺ ബൈ ടുവിൻ്റെ ഡെസിമൽ ഫോം നമുക്ക് എഴുതാം സീറോ പോയിൻ്റ് ഫൈവ് വൺ ബൈ ഫോറിൻ്റെ ഡെസിമൽ ഫോം എത്ര കിട്ടും സീറോ പോയിന്റ് ടു ഫൈവ് വൺ ബൈ എയ്റ്റിൻ്റെ ഡെസിമൽ ഫോം എന്ത് എഴുതാം സീറോ പോയിൻ്റ് വൺ ടു ഫൈവ് വൺ ബൈ സിക്സ്റ്റീൻ്റെ ഡെസിമൽ ഫോമോ ആ സീറോ പോയിൻ്റ് സീറോ സിക്സ് ടു ഫൈവ് ഈ സംഖ്യകളെ എല്ലാം ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നത് നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഉത്തരവ് എഴുതാം വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫൈവ് പ്ലസ് സീറോ പോയിന്റ് ടു ഫൈവ് പ്ലസ് സീറോ പോയിന്റ് വൺ ടു ഫൈവ് പ്ലസ് സീറോ പോയിന്റ് സീറോ സിക്സ് ടു ഫൈവ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് നയൻ ത്രീ സെവൻ ഫൈവ് ഉത്തരൊരിക്കൽ കൂടെ നോക്കാം ഒന്നേ ഭാഗം രണ്ട് അധികം ഒന്നേ ഭാഗം നാല് അധികം ഒന്നേ ഭാഗം എട്ട് അധികം ഒന്നേ ഭാഗം പതിനാറിൻ്റെ ദശാംശ രൂപമാണ് കണ്ടുപിടിക്കേണ്ടത് ഉത്തരം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓരോ സംഖ്യകളെയും ആദ്യമേ ദശാംശ രൂപത്തിലേക്ക് മാറ്റാം ഒന്നേ ഭാഗം രണ്ടിൻ്റെ ദശാംശ രൂപം പൂജ്യം ദശാംശം അഞ്ച് ഒന്നേ ഭാഗം നാലിൻ്റെ ദശാംശ രൂപം പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ഒന്നേ ഭാഗം എട്ടിൻ്റെ ദശാംശ രൂപം പൂജ്യം ദശാംശം ഒന്ന് രണ്ട് അഞ്ച് ഒന്നേ ഭാഗം പതിനാറിൻ്റെ ദശാംശ രൂപം പൂജ്യം ദശാംശം പൂജ്യം ആറ് രണ്ട് അഞ്ച് ഈ സംഖ്യകളെ എല്ലാം ദശാംശ രൂപത്തിലേക്ക് മാറ്റുന്നത് ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ വ്യക്തമായി പഠിച്ചതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യങ്ങൾ നോക്കിയാൽ ദശാംശ രൂപത്തിലേക്ക് മാറ്റുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എങ്കിൽ നമുക്ക് ഉത്തരവെഴുതാം ഒന്നേ ഭാഗം രണ്ട് അധികം ഒന്നേ ഭാഗം നാല് അധികം ഒന്നേ ഭാഗം എട്ട് അധികം ഒന്നേ ഭാഗം പതിനാറ് സമം പൂജ്യം ദശാംശം അഞ്ച് അധികം പൂജ്യം ദശാംശം രണ്ട് അഞ്ച് അധികം പൂജ്യം ദശാംശം ഒന്ന് രണ്ട് അഞ്ച് അധികം പൂജ്യം ദശാംശം പൂജ്യം ആറ് രണ്ട് അഞ്ച് സമം പൂജ്യം ദശാംശം ഒൻപത് മൂന്ന് ഏഴ് അഞ്ച് ഫോർത്ത് ക്വസ്റ്റ്യൻ എ ടു ഡിജിറ്റ് നമ്പർ ഡിവാഡ് ബൈ അനദർ ടു ഡിജിറ്റ് നമ്പർ ഗീവ്സ് ഫോർ പോയിന്റ് ത്രീ സെവൻ ഫൈവ് വാട്ട് ആർ ദ നമ്പേഴ്സ് അതായത് ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ ഫോർ പോയിൻ്റ് ത്രീ സെവൻ ഫൈവാണ് കിട്ടിയത് എങ്കിൽ ആ സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ ലഭിച്ച ആൻസർ എടുത്തെഴുതാം എഴുതാം ഫോർ പോയിൻ്റ് ത്രീ സെവൻ ഫൈവ് ഈ ഫോർ പോയിൻ്റ് ത്രീ സെവൻ ഫൈവിനെ നമുക്ക് എങ്ങനെ എഴുതാം ഫോർ ഇൻറ്റു ത്രീ സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് അതായത് മൂന്ന് ഡെസിമൽ പ്ലേസുകളാണുള്ളത് അതുകൊണ്ട് തൗസൻഡ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫോർ ത്രീ സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് എന്നെഴുതാം അടുത്തതായി നമുക്ക് ഈ ത്രീ സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻ്റിനെ ഏറ്റവും സ്മോളസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാം അതിൻ്റെ സ്റ്റെപ്പ് വലതുവശത്ത് ആ മഞ്ഞ ബോക്സിൽ തന്നിട്ടുണ്ട് ത്രീ സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് നമ്മൾ ത്രീ സെവൻറ്റി ഫൈവിനെയും തൗസൻ്റിനെയും ഫൈവ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ത്രീ സെവൻറ്റി ഫൈവിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെവൻറ്റി ഫൈവ് തൗസൻ്റിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് എഴുതാം സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ടു ഹൺഡ്രഡ് വീണ്ടും ന്യൂമറേറ്റർനെ ഡിനോമിനേറ്ററിനെ ഫൈവ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു സെവൻറ്റി ഫൈവ്നെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ ടു ഹൺഡ്രഡിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫോർട്ടി അപ്പോൾ നമുക്ക് എഴുതാം ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർട്ടി വീണ്ടും രണ്ടിനെയും ഫിഫ്റ്റീനേയും ഫോർട്ടിയും ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഫിഫ്റ്റീനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ ഫോർട്ടിയെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എയ്റ്റ് അപ്പോൾ നമുക്ക് ത്രീ സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ഫോം ത്രീ ബൈ എയ്റ്റ് എന്ന് കിട്ടി അപ്പോൾ നമുക്ക് എഴുതാം ഫോർ ത്രീ ബൈ എയ്റ്റ് ഓക്കെ ഫോർ ത്രീ ബൈ എയ്റ്റ് എന്ന് പറയുന്ന ഒരു മിക്സഡ് ഫ്രാക്ഷനാണ് അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഫ്രാക്ഷനാക്കാം അതെങ്ങനെയാണ് ആ എയ്റ്റും ഫോറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അതിൻ്റെ കൂടെ ത്രീ കൂട്ടുക എയ്റ്റ് ഇൻറ്റു ഫോർ തേർട്ടി ടു പ്ലസ് ത്രീ തേർട്ടി ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റ് അതേപോലെ എഴുതുക ഡിവൈഡ് ബൈ എയ്റ്റ് തേർട്ടി ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റ് ഇതിൻ്റെ അർത്ഥം തേർട്ടി ഫൈവിനെ എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ ഫോർ പോയിൻ്റ് ത്രീ സെവൻ ഫൈവ് കിട്ടി പക്ഷേ നമ്മളോടുള്ള ചോദ്യം എന്താണ് ഒരു ടു ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു ടു ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഫോർ പോയിൻ്റ് ത്രീ സെവൻ ഫൈവ് കിട്ടിയെന്നാണ് പറഞ്ഞത് ഇവിടെ എയ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറാണ് തേർട്ടി ഫൈവ് ഒരു ടു ഡിജിറ്റ് നമ്പറാണ് പക്ഷേ എയ്റ്റ് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ എയ്റ്റിനെ ഒരു ടു ആക്കി മാറ്റാം എയ്റ്റിനെ എങ്ങനെ ഒരു ടു ഡിജിറ്റ് നമ്പർ ആക്കാം അതിനെ ടു കൊണ്ട് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം സോ എയ്റ്റിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ്റ്റീൻ കിട്ടി അപ്പോൾ അതൊരു ടു ഡിജിറ്റ് നമ്പറായി ഡിനോമിനേറ്ററിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ എന്തും ചെയ്യണം ന്യൂമറേറ്ററിനെയും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് തേർട്ടി ഫൈവിനേയും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്ന അടുത്ത സ്റ്റെപ്പിൽ തേർട്ടി ഫൈവ് ഇൻറ്റു ടു ഡിവൈഡ് ബൈ എയ്റ്റ് ഇൻറ്റു ടു ദാറ്റ് ഈസ് ഈക്വൽ ടു സെവൻറ്റി ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ അതായത് സെവൻറ്റിയെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴും ആൻസർ ഏത് തന്നെയാണ് ഫോർ പോയിൻ്റ് ത്രീ സെവൻ ഫൈവ് അതായത് ഒരു ടു ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു ടു ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ ഫോർ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് കിട്ടി അപ്പോൾ ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് ദയർ ഫോർ ദു ഡിജിറ്റ് നമ്പേഴ്സ് ആർ സെവൻറ്റി ആൻഡ് സിക്സ്റ്റീൻ ഉത്തരം ഒരിക്കൽ കൂടെ നോക്കാം ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ നാല് ദശാംശം മൂന്ന് ഏഴ് അഞ്ചെന്ന് ഉത്തരം കിട്ടി എങ്കിൽ ആ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഉത്തരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഉത്തരം എന്താണ് കിട്ടിയത് നാല് ദശാംശം മൂന്ന് ഏഴ് അഞ്ച് ഈ നാല് ദശാംശം മൂന്ന് ഏഴ് അഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം സമം നാല് മുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗം ആയിരം എന്ന് എഴുതാം കാരണം മൂന്ന് ദശാംശ സ്ഥാനങ്ങളാണുള്ളത് അത് ആയിരം കൊണ്ടാണ് ഭാഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എഴുതാം നാല് മുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗം ആയിരം ഇനി ആ മുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗം ആയിരത്തിനെ അതിൻ്റെ ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റാം അതെങ്ങനെയാണ് വലതുവശത്തെ ആ മഞ്ഞ ബോക്സ് നോക്കുക മുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗം ആയിരം മുന്നൂറ്റി എഴുപത്തഞ്ചിനെയും ആയിരത്തിനേയും എന്തുകൊണ്ട് ഭാഗിക്കുക അഞ്ചുകൊണ്ട് ഭാഗിക്കുക അപ്പോൾ നമുക്ക് എഴുപത്തിയഞ്ച് ഭാഗം ഇരുന്നൂറ് കിട്ടും വീണ്ടും അംശത്തെയും ഛേദത്തെയും അഞ്ചുകൊണ്ട് ഭാഗിക്കുക എഴുപത്തഞ്ചിനെ അഞ്ചുകൊണ്ട് ഭാഗിക്കുക ഇരുന്നൂറിനെ അഞ്ചുകൊണ്ട് ഭാഗിക്കുക അപ്പോൾ പതിനഞ്ച് ഭാഗം നാൽപ്പതെന്ന് കിട്ടും വീണ്ടും രണ്ടിനെയും അഞ്ചുകൊണ്ട് ഭാഗിക്കാം അപ്പോൾ പതിനഞ്ചിന് അഞ്ചുകൊണ്ട് ഭാഗിക്കുക നാൽപ്പതിനെയും അഞ്ചുകൊണ്ട് ഭാഗിക്കുക അപ്പോൾ മൂന്നേ ഭാഗം എട്ട് എന്ന് കിട്ടും അതായത് മുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗം ആയിരത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപം എന്ന് പറയുന്നത് മൂന്നേ ഭാഗം എട്ടാണ് അപ്പോൾ നമുക്ക് എഴുതാം നാല് മുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗം ആയിരം സമം നാല് മൂന്ന് ഭാഗം എട്ട് ഇവിടെ നാല് മൂന്നേ ഭാഗം എന്ന് പറയുന്ന ഒരു മിശ്ര ഭിന്നമാണ് അതിനെ നമുക്ക് വിഷമ ഭിന്നമാക്കി മാറ്റാം അതെങ്ങനെയാണ് എട്ടും നാലും കൂടെ ഗുണിക്കുക അതിൻ്റെ കൂടെ മൂന്ന് കൂട്ടുക എട്ടും നാലും ഗുണിച്ച് മുപ്പത്തി രണ്ട് അതിൻ്റെ കൂടെ മൂന്ന് കൂട്ടി മുപ്പത്തി അഞ്ച് കിട്ടി മുപ്പത്തി അഞ്ച് ഭാഗം താഴെയുള്ള എട്ട് അതേപോലെ എഴുതുക അപ്പോൾ മുപ്പത്തി അഞ്ച് ഭാഗം എട്ട് അതായത് മുപ്പത്തി അഞ്ചിനെ കൊണ്ട് ഭാഗിച്ചപ്പോൾ നാല് ദശാംശം മൂന്ന് ഏഴ് അഞ്ച് ആണ് ഉത്തരം പക്ഷേ നമ്മളോടുള്ള ചോദ്യത്തിൽ ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ നാല് ദശാംശം മൂന്ന് ഏഴ് അഞ്ച് കിട്ടിയെന്നാണ് പറഞ്ഞത് ഇവിടെ മുപ്പത്തിയഞ്ച് ഒരു രണ്ടക്ക സംഖ്യയാണ് പക്ഷെ എട്ടെന്ന് പറയുന്നത് ഒരു ഒറ്റയക്ക സംഖ്യയാണ് അപ്പോൾ ഈ എട്ടിനെ ഒരു രണ്ടക്ക സംഖ്യയാക്കി മാറ്റണം എങ്ങനെ മാറ്റാം ആ എട്ടിനെ രണ്ട് കൊണ്ട് ഗുണിക്കുക അപ്പോൾ പതിനാറാകും അപ്പോൾ അത് രണ്ടക്ക സംഖ്യയാണ് പക്ഷേ താഴെ എട്ടിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മുകളിൽ മുപ്പത്തിയഞ്ചിനെയും രണ്ട് കൊണ്ട് ഗുണിക്കണം അതാണ് അടുത്ത സ്റ്റെപ്പ് മുപ്പത്തിയഞ്ച് ഗുണം രണ്ട് ഭാഗം എട്ട് ഗുണം രണ്ട് അപ്പോൾ ഉത്തരം ലഭിക്കും എഴുപത് ഭാഗം പതിനാറ് അതായത് എഴുപതിനെ പതിനാറ് കൊണ്ട് ഭാഗിക്കുമ്പോൾ ഉത്തരം നാല് ദശാംശം മൂന്ന് ഏഴ് അഞ്ച് തന്നെയാണ് അതായത് എഴുപതെന്ന് പറയുന്ന രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യയായ പതിനാറ് കൊണ്ട് ഭാഗിച്ചപ്പോൾ ഉത്തരം നാല് ദശാംശം മൂന്ന് ഏഴ് അഞ്ച് കിട്ടി അപ്പോൾ ആ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ് എഴുപതും പതിനാറും ഇതോടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ് നൂറ്റി ഇരുപത്തിരണ്ടാം പേജിലെ ചോദ്യോത്തരങ്ങളുമായി തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി